റാഗി പൊമഗ്രനേറ്റ് ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം അല്ലെങ്കിൽ അടപ്രഥമനാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ആവശ്യത്തിന് നെയ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്, ഉണക്കമുന്തിരി, പീനട്ട് എന്നിവ ആഡ് ചെയ്യുക. ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി വീണ്ടും കുറച്ചുകൂടി നെയ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏലക്ക പൊടിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്ക റോ ആയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാഡമം ആഡ് ചെയ്യുക. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് നന്നായിട്ട് സ്റ്റെയർ ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വാടി വരും. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് റാഗി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റാഗിയുടെ കൂടെ മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പാല് അല്ല ഉപയോഗിക്കുന്നത്, മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മിൽക്ക് പൗഡർ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ പാലാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ റാഗി പൗഡർ അതുപോലെ തന്നെ ക്യാരറ്റ് ഇതൊന്ന് കുക്കായി വരും. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി വരുന്നതായിരിക്കും. ശേഷം ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഓക്കെ, പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. ഒരു അഗെയിൻ 3 മിനിറ്റ്സ് അതിനുള്ളിൽ തന്നെ ഇത് കുക്കായി വരും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ അല്ലായെങ്കിൽ ജാഗിരി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ്, റേസിൻ, പീനട്ട്സ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഒരു ഇത്തിരി നെയ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ചുക്കുപൊടി, ചുക്ക് അതിൻ്റെ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊമഗ്രനേറ്റ് അതിൻ്റെ സീഡ്സ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മൾ മാതളപ്പഴത്തിൻ്റെ ആ ഒരു സീഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ജ്യൂസ് അത് ആഡ് ചെയ്യരുത്. ആ ഒരു സീഡ് മാത്രമായിട്ട് ഇതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാം. തണുക്കാതെ ചൂടോടുകൂടിയും കഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ഈ ഒരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കുക.